ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഷെഫീത. ഇന്ന് നമ്മൾ ടാലിയിലെ സെയിൽസ് എൻട്രിയും സെയിൽസ് റിട്ടേൺ എൻട്രിയും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പർച്ചേസും പർച്ചേസ് റിട്ടേണും ഡിസ്കസ് ചെയ്തതാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ട്രാൻസാക്ഷൻസിൽ അക്കൗണ്ടിംഗ് വൗച്ചറാണ് സെലക്ട് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും F8 സെയിൽസ് വൗച്ചറിന്. ആദ്യം നമുക്ക് സെയിൽസിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് വൗച്ചർ ടൈപ്പ്, ഷോർട്ട് കീ, ഡീറ്റെയിൽസ് എന്നുള്ള കോളം, അതിൽ സെയിൽസ് വൗച്ചർ, അതിൻ്റെ ഷോർട്ട് കീ F8 ആണ്. അതിൽ വരുന്നത് ക്യാഷ് സെയിലും ആൻഡ് ക്രെഡിറ്റ് സെയിലും ആണ്. പിന്നെ ക്രെഡിറ്റ് നോട്ട് വൗച്ചർ ആണ്, അതിൻ്റെ ഷോർട്ട് കീ Ctrl+F8. അതിൽ വരുന്നത് ഡീറ്റെയിൽസ് സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻസ് നോക്കാം. ഒന്നാമത്തത് എന്താണ്, സോൾഡ് ഗുഡ്സ് ടു ടോമാൻ കമ്പനി RS 1 lakh തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ടോമാൻ കമ്പനിക്ക് സെയിൽ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഏത് വൗച്ചറിലാണ് ചെയ്യുക, സെയിൽസ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വൗച്ചർ എടുത്തു, F8 സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്തു. അതിന്റെ റെഫറൻസ് നമ്പർ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെബിറ്റിൽ നമുക്ക് പാർട്ടിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ Alt+C കൊടുത്തു. നെയിമിന്റെ അവിടെ ടോമാൻ കമ്പനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പ് കൊടുക്കണം. ടോമാൻ കമ്പനി വരുന്നത് സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പൊ സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഡെബിറ്റിൽ എമൗണ്ട് കൊടുക്കണം. ഡെബിറ്റിൽ എമൗണ്ട് 1 lakh ആണ് നമ്മൾ കൊടുക്കാനുള്ളത്. 1 lakh എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ കീ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം, ന്യൂ റെഫറൻസ് നമ്പറൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് നമുക്ക് ഏതാ കൊടുക്കേണ്ടത്, സെയിൽ അക്കൗണ്ട് ആണ് അല്ലേ. ടോമാൻ കമ്പനി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ ആണ്. അപ്പോൾ നമുക്ക് സെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സെയിൽ അക്കൗണ്ടിൻ്റെ ഗ്രൂപ്പ് വരിക, സെയിൽ അക്കൗണ്ട് തന്നെയാണ് കേട്ടോ. സെയിൽ അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ക്രെഡിറ്റിൽ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇനി താഴെ നമുക്ക് നരേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് സെയിൽസ് എൻട്രി നമ്മൾ ടാലിയിൽ റെക്കോർഡ് ചെയ്യുക. ഇനി നമുക്ക് സെയിൽസ് റിട്ടേൺ ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ കാണാം, രണ്ടാമത്തത് റിട്ടേൺ ഗുഡ്സ് ഫ്രം ടോമാൻ കമ്പനി RS 5000. 5000 രൂപയുടെ ഗുഡ്സ് ടോമാൻ കമ്പനി നമുക്ക് തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യണം. അതിന് ക്രെഡിറ്റ് നോട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ക്രെഡിറ്റ് നോട്ട് ഇനേബിൾ അല്ല. അപ്പോൾ നമുക്ക് ഫീച്ചർ കൊടുക്കണം. ഫീച്ചർ കൊടുക്കാൻ F11 പ്രസ് ചെയ്യുക. അതിലുണ്ടായിരിക്കും യൂസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്സ് എന്ന ഫീച്ചർ. അത് യെസ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഇനി അതിൻ്റെ ഷോർട്ട് കീ Ctrl+F8 ആണ്. ഞാനിവിടെ കീബോർഡ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ കൊടുക്കണം, 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻട്രീനെ റെക്കോർഡ് ചെയ്യാം. ടോമാൻ കമ്പനി ഓൾറെഡി അതിലുള്ളതാണ്. നമുക്ക് അതിൽ നിന്ന് ടോമാൻ കമ്പനിയെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എമൗണ്ട് ക്രെഡിറ്റിൽ 5000 ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. 5000 എന്ന എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഗെയിൻസ്റ്റ് റെഫറൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സെയിൽസ് റിട്ടേൺ എന്ന അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നെയിമിൻ്റെ അവിടെ സെയിൽസ് റിട്ടേൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അണ്ടർ വരുന്നത് സെയിൽസ് അക്കൗണ്ട് തന്നെയാണ് കേട്ടോ. സെയിൽ അക്കൗണ്ടും സെയിൽസ് റിട്ടേൺ അക്കൗണ്ടൊക്കെ സെയിൽ അക്കൗണ്ട് തന്നെയാണ് അണ്ടർ വരുന്നത്. ആക്സെപ്റ്റ് ചെയ്യുക. നരേഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ വിൻഡോനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇത് സെയിൽസ് റിട്ടേൺ ആയിപ്പോ. ഇനി അടുത്തത് എന്താന്ന് നമുക്ക് നോക്കാം. അതിന് മൂന്നാമത്തത് റിസീവ്ഡ് ചെക്ക് ഫ്രം ടോമാൻ കമ്പനി ആൻഡ് സെറ്റിൽ ദെയർ അക്കൗണ്ട് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് എ ഡിസ്കൗണ്ട് ഓഫ് RS 1000. നമ്മൾ അയാളെ കയ്യിൽ നിന്ന് ചെക്ക് റിസീവ് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ അയാൾക്ക് 1000 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള വൗച്ചർ റെസീപ്റ്റ് വൗച്ചറാണ്. റെസീപ്റ്റില് ഫസ്റ്റ് നമുക്ക് ക്രെഡിറ്റ് ആണ് കൊടുക്കാനുള്ളത്. ടോമാൻ കമ്പനീനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ താഴെ കറണ്ട് ബാലൻസ് കാണിക്കുന്നുണ്ട് അല്ലേ, 95000. ഇനി അയാൾ തരാനുള്ള എമൗണ്ട് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റിലെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഗെയിൻസ്റ്റ് റെഫറൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കണം. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ആണ് ഇവിടെ വരുന്നത്. നമുക്കതിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഗ്രൂപ്പ് വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡെബിറ്റിൽ എമൗണ്ട് മാറ്റി കൊടുക്കണം. നമ്മൾ 1000 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1000 എന്ന് കൊടുക്കുക. ഇനി ബാങ്കിൽ നമ്മൾ ചെക്കാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൽ SBI ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. SBI ബാങ്കിന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. എൻ്റർ കീ യൂസ് ചെയ്യുക. ചെക്ക് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ് അവിടെ ചോദിക്കുന്നത്. നമുക്ക് ചെക്ക് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ സെയിലും സെയിൽസ് റിട്ടേണും ചെക്ക് റിസീവും ചെയ്തു. ഇനി നമുക്ക് ക്യാഷ് സെയിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം.
ഇവിടെ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000 തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സെയിലാണ്, സെയിൽസ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യാം. റെഫറൻസ് നമ്പർ ഞാനിവിടെ 2 എന്ന് കൊടുത്തിട്ടുണ്ട്, എൻ്റർ കീ യൂസ് ചെയ്യാം. ഡെബിറ്റിൽ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ആണ് വേണ്ടത്, ക്യാഷ് അക്കൗണ്ടിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡെബിറ്റിൽ നമുക്ക് എമൗണ്ട് ₹10,000 സെയിൽ ചെയ്തിട്ടുള്ളത്, ₹10,000 ടൈപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റർ കീ യൂസ് ചെയ്യാം. ക്രെഡിറ്റ് ആണ് ചോദിക്കുന്നത്. സെയിൽ അക്കൗണ്ട് ഓൾറെഡി ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സെയിൽ അക്കൗണ്ടിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്രെഡിറ്റിൽ നമുക്ക് എമൗണ്ട് വന്നിട്ടുണ്ട്. നറേഷൻ എന്താണോ നമുക്ക് ട്രാൻസാക്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ദെൻ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാഷ് സെയിലും ചെയ്തു. ഇനി നമുക്ക് ഈ ചെയ്ത എൻട്രീസിൻ്റെ റിപ്പോർട്ട് ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് ചെയ്യാം. എന്നിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷനെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ ഡേ ബുക്ക് കാണാം, ഡേ ബുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ടോമാൻ കമ്പനിക്ക് സെയിൽ ചെയ്തതും അതുപോലെ റിട്ടേൺ ചെയ്തതും റെസീപ്റ്റും അതുപോലെ ക്യാഷ് സെയിൽ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ചെയ്ത എൻട്രീനെ നമുക്ക് ഓപ്പൺ ചെയ്യാനും ഇവിടെ നിന്ന് സാധിക്കും കേട്ടോ. കണ്ടോ, നമുക്കിവിടെ എൻട്രീസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് സെയിൽസ് മാത്രം, ഒരു മാസത്തെ സെയിൽസ് എല്ലാം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ബുക്കിൽ തന്നെ നമുക്ക് സെയിൽസ് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സെയിൽസ് രജിസ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് മാസത്തെ സെയിൽസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ആ മാസം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ടോമാൻ കമ്പനിക്ക് സെയിൽ ചെയ്തതും അതുപോലെ തന്നെ ക്യാഷിന് സെയിൽ ചെയ്തതും അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ടാലിയിലെ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.